പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിയെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർജറി സക്സസ്ഫുൾ ആയിരുന്നു അതിനെക്കുറിച്ച് ലാസ്റ്റില് ചില വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു കൃപാവരങ്ങൾ എന്നുള്ള വിഷയം വളരെ വ്യാപ്തിയുള്ള വിഷയമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എഫ് എസ് സി ലേഖനം നാലാം അധ്യായത്തിൽ നിന്ന് കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് വായിച്ചു ദൈവം അനുവദിച്ചാൽ ആ ലിസ്റ്റ് വേർഡ് ബൈ വേർഡ് അതിന്റെ ഒരു എക്സ്പോസിഷൻ പുറകെടുക്കാമെന്ന് ഞാൻ ഓർപ്പിച്ചു അത് കഴിഞ്ഞ് നാലാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു നമുക്കിന്ന് നാലാമധ്യായം എഫ് ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം ഓപ്പൺ ചെയ്യാം Spiritual gifts is a vast subject, and we need to, to, to fully use our spiritual gifts. We need to understand this vast subject in its entire vastness, and we also need to understand a lot of details. We started a study of Ephesians chapter 4 two weeks ago. And uh, as we covered from verses 1 up to 11, we covered some of the gifts, but I mentioned that we will go into details later on. Today, we are going to have an exposition. We are going to start an exposition of Ephesians 4, verses 12 and 13. Ephesians 12 13. ഈ രങ്ങൾ എന്തുകൊണ്ട് ദൈവം വിശ്വാസികൾക്ക് നൽകുന്നു എന്നുള്ള വിഷയമാണ് സാധാരണ നമ്മൾ കൃപാവരങ്ങൾ പഠിക്കുമ്പോൾ ഈ വിഷയം വിട്ടുകളയാറുണ്ട് ദൈവം കുറച്ചു പേർക്ക് കൃപാവരം നൽകി ചിലത് സ്ഥായിയാണ് ചിലത് സ്ഥായി അല്ല ഫിനിഷ്ഡ് എന്നാൽ കൃപാവര എന്തുകൊണ്ട് നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി സാധാരണ നമ്മൾ കാണാറില്ല അതിന്റെ കാരണം കൊണ്ട് ആക്ച്വലി ഈ കൃപാവരങ്ങൾ എന്തുകൊണ്ട് നൽകപ്പെടുന്നു ഇതിൽ കൂടി എന്ത് സാധിക്കണം എന്നുള്ള ആ പല വശങ്ങളുണ്ട് ഒന്നല്ല കൃപാവരങ്ങൾ എന്തുകൊണ്ട് നൽകപ്പെടുന്നു അതേ അതിന്റെ ഉദ്ദേശം എന്തെന്നുള്ളതിന്റെ പല വശങ്ങളുണ്ട് ആ പല വശങ്ങൾ നമ്മൾ പലപ്പോഴും ആ കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല അതിന്റെ കാരണം കൊണ്ട് കൃപാപരങ്ങൾ പലപ്പോഴും അവഗണിക്കാനുള്ള സാധ്യതയുണ്ട് എഫ് എസ് ലേഖനം നാലിൻ്റെ പന്ത്രണ്ട് നാം വായിക്കുന്നത് അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രൻ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധനയ്ക്ക് ആകുന്നു അപ്പൊ ആ പെട്ടെന്നൊന്ന് വായിച്ചാൽ തന്നെ കൃപാവരങ്ങളുടെ അത് എന്തിനു നൽകപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകും ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചായിരുന്നു വിശ്വാസികൾക്ക് എന്തെങ്കിലും നൽകണം അതിനുവേണ്ടി അവർക്ക് ആത്മീക ജീവിതത്തിൽ ദൈവം നൽകുന്ന എന്തെങ്കിലും ഒരു ആത്മീക നിക്ഷേപമല്ല ദൈവം ചെയ്യുമ്പോൾ ഈ നിക്ഷേപത്തിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മിൽ ആരും ലക്ഷ്യമില്ലാതെ നിക്ഷേപിക്കാറില്ല ഏത് കാര്യത്തെയും നിക്ഷേപിക്കുകയാണെങ്കിലും അതിന് ലക്ഷ്യമുണ്ട് ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യം ശനിയാഴ്ച രാത്രി ഒമ്പത് മണി തൊട്ട് ഞായറാഴ്ച രാവിലെ ആറു വരെ ടെലിവിഷന്റെ മുൻപിലിരുന്ന് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള സ്പോർട്സ് നമ്മൾ കാണുവാണെങ്കിൽ പോലും അതിൻ്റെ പുറകെ ഒരു ലക്ഷ്യമുണ്ട് ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രിയിൽ നമുക്ക് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യം എന്നാലും അതിൻ്റെ പുറകെ ഒരു ലക്ഷ്യമുണ്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ എൻജോയ്മെന്റിന് വേണ്ടിയാണ് നാം നിക്ഷേപം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യത്തിന് പോലും ലക്ഷ്യമുണ്ടെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടാവായ സർവേശ്വരൻ നമ്മുടെ ജീവിതത്തിൽ നാം അർഹിക്കാത്തതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ അതീതമായ ഒരു നിക്ഷേപം ചെയ്യുമ്പോൾ അതിന് പുറകെ വളരെ സീരിയസ് പർപ്പസ് അല്ലെ പർപ്പസസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നാം ഈ രണ്ട് വാക്യങ്ങളിൽ വായിക്കുന്നു നിങ്ങളാരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ ഇംഗ്ലീഷ് ബൈബിളിലെ ഈ വാക്യ ഭാഗങ്ങളുടെ ഫ്രേസസിന്റെ ഓർഡർ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ മലയാളം ഫ്രേസസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് വെൻ വി മേക്ക് ഈവൻ ദ മോസ്റ്റ് യൂസ്ലെസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ ലൈഫ് ഫോർ എക്സാമ്പിൾ ദർ ആർ മെനി ബിലീവേഴ്സ് ഹൂ വാച്ച് ക്രിക്കറ്റ് ലോൺ ടെന്നിസ് ഓർ എനി കൈൻഡ് ഓഫ് ഗെയിം സാറ്റർഡേ നൈറ്റ് nine o'clock up to sunday morning 6 o'clock which is a very dangerous stupid and foolish investment but when they make they have a purpose behind it they want to enjoy so if the most foolish and stupid investment has a purpose then the sovereign god of the universe when he makes an investment beyond our cap capability beyond our capacity not because of our merits. Naturally, there is a very specific purpose behind it. And some of the purposes are mentioned in verses 12 and 13. I'm uh, going to follow the Malayalam phrase order, which is totally different from Hindi for English phrase order. Keep that in mind. That means if your Bible phrases in your English Bible and the phrases that I pick up, if they do not match, ക്രൊണോളജിക്കലി ഇഫ് ദു നോട്ട് മാച്ച് ദാറ്റ്സ് ബിക്കോസ് ഐ എം യൂസിങ് ദ മലയാളം ഫ്രൈസിയോളജി അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും അപ്പൊ ഇവിടെ രണ്ട് കാര്യത്തിൽ നമ്മൾ ഐക്യതയിൽ എത്തണം എന്ന് തിരുവഴുത്തു പറയുന്നു അതിൽ ആദ്യത്തെ ഭാഗം നമുക്കെടുക്കാം അത് നാം എല്ലാവരും വിശ്വാസത്തിൽ ഐക്യതയിൽ എത്തുന്നത് വരെ അപ്പം വിശ്വാസികളെല്ലാം വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നെന്ന് ആദ്യമായിട്ട് ഇവിടുന്ന് വ്യക്തമാണ് നമുക്ക് തന്നെ അറിയാം ഈ വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ എൻ്റെ ആ വിഷയത്തെ അല്ലെ ആ ദൈവഭാഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലുത് ഏറ്റവും പ്രത്യേകത ഉള്ളത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെയധികം ബദ്ധപ്പെടുന്നവരാണ് നാം ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നു ആ ബ്രദർ ജോൺസൺ ആദാമും സോറി ആദാമും ഹവായും പാപം ചെയ്തപ്പോൾ ദൈവം അവരെ തോലും കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിച്ചു അത് എന്തായിരുന്നെന്നാണ് ബ്രദർ ജോൺസൺ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ബ്രദറെ അത് ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അത് ആ മൃഗങ്ങളുടെ തോലായിരുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ബ്രദറെ മൂലഭാഷയിലെ മൃഗങ്ങളുടെ തോൽന്നുള്ള അർത്ഥമാണ് എന്ന് മാത്രമല്ല എബ്രായ ഭാഷയിൽ നിന്ന് ബി സി മുന്നൂറില് ഗ്രീക്ക് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും മൃഗങ്ങളുടെ തോൽ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യ മൂലഭാഷയൊന്നും എനിക്ക് കാര്യമല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ നഗ്ത അറിയണമായിരുന്നു അതിന് ഏതെങ്കിലും രീതിയിലുള്ള സ്കിൻ മതി ഇംഗ്ലീഷിലും സ്കിന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആൻഡ് മരത്തിന്റെ തോലിന് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു മരത്തിന്റെ തോലിന് എന്നും പറയും ചിലപ്പോൾ എന്നും പറയും ആ പുള്ളി പറഞ്ഞു കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അത് മൃഗത്തിൻ്റെതല്ല അത് മരത്തിൻ്റെതാണ് നമുക്ക് വേർപാടുകാർക്ക് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പോ തൊള്ള തൊട്ട് ഉള്ള ഒരു അസുഖമാണ് വേദപുസ്തകം എന്ത് നല്ല നമുക്ക് വിഷയം ഞാൻ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിഷയം അതുകൊണ്ടാണ് സാധാരണ സഭകളിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ച നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഞാൻ ഇന്നതുപോലെ ഞാൻ ഇന്നതുപോലെ മനസ്സിലാക്കി വേർപാട് സഭയിൽ മാത്രം സാധാരണ കേൾക്കുന്ന ഒരു പദപ്രയോഗം ഞാൻ ഇന്നതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ എന്ത് മനസ്സിലാക്കിയെന്നല്ല എന്നല്ല തിരുവെഴുത്ത് എന്ത് പറയുന്നോ അത് ഞാ ആ തിരുവെഴുത്ത് പറയുന്നത് ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലെ അംഗങ്ങളായ നാം നാം എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തണം എന്ന് തിരുവെഴുത്തു പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം നാം എല്ലാവരും ഒരേ കാര്യം പറയണമെന്നാണോ ഇവിടെ വിശ്വാസം എന്നുള്ളത് മൂലഭാഷയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഡെഫിനറ്റ് ആർട്ടിക്കിളോടെയാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കംപ്ലീറ്റ് ഉപദേശ സംഹിതയെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് ആ ഉപദേശ സംഹിതയുടെ കാര്യത്തിൽ വിശ്വാസികൾ തമ്മിൽ ഒരു ഐക്യത ഉണ്ടാകണം ദിസ് ഫ്രേസ് ആൻഡ് ദ ഫ്രേസ് വാസ് ടിൽ വി ഓൾ കം ഇൻ ദ യൂണിറ്റി ഓഫ് ഫെയ്ത്ത് വി നോ ദാറ്റ് ദർ ഇസ് സബ്സ്റ്റാൻഷ്യൽ ഡൈവേഴ്സിറ്റി അമംഗ് ബിലീവേഴ്സ് But if we look carefully, we will find that the diversity is in most insignificant and most stupid things. And that also because many believers would like to boast that I have a special insight into scriptures. But the scripture says that we have to come to a unity of faith. Here, the word unity of faith is in. Uh, faith is used with a definite article, which means that this phrase of the scripture is talking about our entire canon of faith salvation by grace through faith, starting from there, all the fundamentals of faith, virgin birth of Christ, and uh, resurrection of believers, judgment, and all that. So we have to arrive at a unity of faith. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് വിശ്വാസികളുടെ ഇടയ്ക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലരെങ്കിലും അതിനെ എതിർക്കുന്നവരുണ്ട് അങ്ങനുള്ള ഒരു സഭയിലും അങ്ങനുള്ള സമൂഹത്തിൽ എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തിച്ചേരാൻ സാധ്യമോ എത്തിച്ചേരണം എന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് എത്തിച്ചേരാൻ സാധ്യമാണ് എന്നാൽ അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ ദൈവസഭയിൽ കർത്താവ് ഓരോ വിശ്വാസിക്കും കൊടുത്ത കൃപാവരം അതത് വിശ്വാസി ഈവൻ ടീച്ചിങ്ങിന്റെ ഗിഫ്റ്റ് അല്ല മറ്റ് കൃപാവരങ്ങളുള്ള വിശ്വാസികൾ അവരുടെ കൃപാവര ഉപയോഗിച്ച് ദൈവവചനം ദൈവാത്മാവ് നമ്മൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതി മനസ്സിലാക്കാനുള്ള അനുകൂല സാഹചര്യം നമ്മൾ സഭയിൽ സൃഷ്ടിക്കണം ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ അതെ ചുമത് ജസ്റ്റ് കേട്ടിട്ട് കളയേണ്ട വിഷയമല്ല അത് നമ്മുടെ കംപ്ലീറ്റ് ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ വിശ്വാസികളായ നാം എല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ആ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം അത് അതിൻ്റെ തന്നെ ഒരു ആ കളക്ഷൻ ആ വിഷയത്തെ കുറിച്ച് ഒരു ഐക്യതയിൽ എത്തിയിരിക്കണം അങ്ങനെ ഐക്യതയിൽ എത്തുന്നത് വരെ നമ്മിൽ ഓരോരുത്തർ ശ്രമിക്കണം എന്ന് തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ ആ വിശ്വാസികൾ ഐക്യതയിൽ എത്തുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തണം എന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ എത്താൻ സാധ്യത ഉണ്ടെന്നാണ് അങ്ങനെ നാം വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തുന്നില്ല എങ്കിൽ വേർപാട് സമൂഹത്തിൽ രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് ഭദ്രതയെ ചോദ്യം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ത്രിത്വത്തെ ചോദ്യം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചില കൃപാവരങ്ങൾ നിന്നുപോയി എന്നുള്ള വചന വസ്തുതയെ വചനത്തിലുള്ള വസ്തുതയെ ചോദ്യം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവിടെ വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തിച്ചേർന്നിട്ടില്ല അതിൻ്റെ കാരണം നമ്മിൽ പലർ അവരവരുടെ കൃപാവരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല നമ്മൾ നമ്മുടെ കൃപാവരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് വിശ്വാസികളുടെ മധ്യേ നമ്മുടെ വിശ്വസിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് ഒരു ഐക്യത വരുന്നത് വരെ ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതാണ് അത് ജസ്റ്റ് ടീച്ചിങ്ങിന്റെ കൃപാവരം ഉള്ളവർ മാത്രമല്ല പ്രത്യേകിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അതിൻ്റെ ഒരു സംഭവം ഓർപ്പിക്കട്ടെ കേരളത്തിൽ വേർപാട് സമൂഹത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മാസികയുടെ ജനറൽ ബോഡിയുടെ മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ചിലർ പറഞ്ഞു ഭാവിയിൽ വിവാദാസ്പദമായ വിഷയങ്ങളൊന്നും നാം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഒരു വിശ്വാസി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സഹോദര രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് ചിലർ വിവാദം ഉണ്ടാക്കുന്നു അന്യഭാഷയെക്കുറിച്ച് ചിലർ വിവാദം ഉണ്ടാക്കുന്നു സ്നാന സ്നാനത്തെക്കുറിച്ച് ചിലർ വിവാദം സൃഷ്ടിക്കുന്നു ബൈബിളിലെ അറുപത്തിയാറ് ബുക്സ് മാത്രമാ അറുപത്തിയാറ് ബുക്സ് മാത്രമാണ് ദൈവചന എന്നുള്ളതിനെ കുറിച്ച് ചിലർ വിവാദം ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് മാസിക ഒന്നും പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ല രക്ഷയുടെ ഭദ്രതയൊന്നും ഇവിടെ വലിയ വിഷയമല്ല സ്നേഹം സമാധാനം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ എഴുതി ലേഖനങ്ങൾ അയച്ചു തന്നാൽ മതി അത് പബ്ലിഷ് ചെയ്താൽ മതി ഒരു മാസിക എന്ന് പറഞ്ഞാൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ശുശ്രൂഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം എഴുന്നേൽപ്പിക്കാത്ത മഞ്ഞ പത്രങ്ങളും ഉണ്ട് അതിൻ്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് എന്നാൽ വേർപാടിൻ്റെ മുഖ്യധാരയെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരു മാസിക സ്റ്റാർട്ട് ചെയ്താൽ അത് ദൈവജനം അവരുടെ വിശ്വാസത്തിലെ ഐക്യതയിൽ എത്തിച്ചേരുവാൻ വേണ്ടി അതിന്റെ എഡിറ്റേഴ്സ് ഉപയോഗിക്കേണ്ട ഒരായുധമാണ് എന്ന് നാം മറക്കാൻ പാടില്ല എഡിറ്റേഴ്സ് മറക്കാൻ പാടില്ല മറന്നുപോയി ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ബിലീവേഴ്സ് ടു കം ഓൾ ബിലീവേഴ്സ് യൂണിറ്റി ഓഫ് ഫെയ്ത്ത് എല്ലാവരും ഇത് എടുത്തു പറയുന്നുണ്ട് ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ each one of us uses our spiritual gift faithfully not only those people who have a teaching gift even those people who have seemingly minor gift have to exercise their faith their spiritual gift so that the church as a body grows and finally reaches the unity of faith therefore since you are a born again person, since you have at least one spiritual gift, do not be careless about your gift because by being careless, you are hurting the church of God from coming to the unity of faith. Do not compromise, do not run away, don't say that this is controversial, that is controversial. Truth is always controversial because.

ഇരിക്കുമ്പോഴായിരിക്കും എവിടെയോ ചപ്പും ചവറും കിടക്കുന്ന കാണുന്നത് അപ്പൊ അയ്യോ ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് തൂക്കാമായിരുന്നു യോഗം തുടങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് തൂക്കാൻ സാധിക്കത്തില്ലല്ലോ അപ്പൊ ആ വിശ്വാസിയുടെ ആ യോഗ സഭായോഗത്തിന്റെ സമയം ഫുൾ അറ്റൻഷനായി ചപ്പും ചവറിലുമാണ് അന്ന് അവനെ ദൈവവചനം കേട്ടതും ചപ്പു ചവറുമായി മാറി നമ്മൾ വളരെ സീരിയസ്ലി നമ്മുടെ കൃപാവരങ്ങൾ വളരെ സീരിയസ്ലി എടുക്കണം ഏത് കൃപാവരം ദൈവം നൽകിയെങ്കിലും അത് ദൈവം നമ്മിൽ ചെയ്ത ഒരു നിക്ഷേപമാണെന്ന് മനസ്സിലാക്കി അത് വിശ്വസ്തയോടെ നമ്മിൽ ഓരോരുത്തരെ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തുള്ളൂ നമ്മുടെ സഭകളിലൊക്കെ എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യത്തിൽ എത്തിയിട്ടുണ്ടോ നോ അതിൻറെ അർത്ഥം നമ്മിൽ പലർ നമ്മുടെ വിളി മറന്ന് നമ്മുടെ കൃപാവരങ്ങൾ അവഗണിച്ച് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം കൊണ്ട് നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നു ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയട്ടെ ദൈവ എന്നെ ടീച്ചിങ്ങിന് വേണ്ടി വിളിച്ചതാണ് ഈ ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ദൈവവചനം കുത്തിയിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ പ്രസംഗം വാചകസർത്ത് കസർത്താർക്ക് വേണമെങ്കിലും കാണിക്കാം അത് ടീച്ചിങ് അല്ല നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് എത്രയോ വഴിവാണിഭക്കാരിന്ന് വാചക കസർത്ത് കാണിക്കുന്ന കാണാം അതല്ല ടീച്ചിങ് പുൽപ്പിറ്റിൽ വാചക കസർത്ത് അല്ലെങ്കിൽ അധരാഭ്യാസം കാണിക്കുന്നതല്ല ടീച്ചിങ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിച്ച് ദൈവാത്മാവിൽ നിന്ന് ലഭിച്ച ആ ദൈവവചനം ദൈവജനത്തെ ഏൽപ്പിക്കുകയാണ് അപ്പം ഒരു ബൈബിൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ കുത്തിയിരുന്ന് പഠിച്ചിട്ട് വേണം അരമണിക്കൂർ അല്ലെ മുക്കാൽ മണിക്കൂറിന്റെ ക്ലാസ് എടുക്കേണ്ടത് അക്കാര്യത്തിൽ ഞാനോ എന്നെ പോലെ തന്നെ ടീച്ചിങ്ങിന്റെ വിളിയുള്ള ആരെങ്കിലും അവരതിനെ അവഗണിക്കുകയോ മടി കാണിക്കുകയോ ചെയ്യുവാന്ന് അതിനെ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും എന്ന് മാത്രമല്ല വിശ്വാസികൾ വിശ്വാസത്തിന്റെ ഐക്യതയിൽ വരാതിരിക്കുന്നതിന് അവരെയും അവരിൽ നിക്ഷേപം ചെയ്ത പിതാവ് പരിശുദ്ധാത്മാവ് കുറ്റപ്പെടുത്തും എന്ന് നാം മറക്കല്ല പ്ലീസ് റിമെമ്പർ ഇഫ് യു ആർ കെയർലെസ് വിൽ റീ പേ വാട്ട് വി ഹാവ് റീ വാട്ട് വി ഹാവ് സോൺ അടുത്ത ഭാഗമാണ് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ എന്ത് തിരുവഴുത്ത് ദൈവപുത്രന്റെ മനസ്സാണ് ഇറ്റ് ഈസ് ഹിസ് മൈൻഡ് എന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു സോ നാം ഓരോരുത്തരും നമ്മുടെ കൃപാവര ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൃപാവര ഉപയോഗിക്കുന്നതിൽ കൂടെ നമ്മുടെ കൂടുള്ള സഹവിശ്വാസികൾ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്തുകയും ആ പരിജ്ഞാനത്തിൽ ഐക്യത ഉണ്ടാകാൻ വേണ്ടി ഉള്ള രീതിയിൽ നാം ശ്രമിക്കണം ഞാൻ സാധാരണ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കൺ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ സഭയിലാണെങ്കിലും ഞാൻ വിസിറ്റ് ചെയ്യുന്ന സഭയിലാണെങ്കിലും പത്ത് മണിക്ക് യോഗം തുടങ്ങും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിലൊക്കെ ഷാർപ്പ് പത്ത് മണിക്ക് ആരെങ്കിലും ഒരാൾ ഒരു പാട്ട് അനൗൺസ് ചെയ്യും ചിലപ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം അനൗൺസ് ചെയ്യ അനൗൺസ് ചെയ്ത് പാട്ടെടുത്ത് പാടിത്തുടങ്ങിക്കഴിഞ്ഞിട്ടും ചില സഹോദരിമാരുടെ സംസാരം നിൽക്കത്തില്ല അവരുടെ നിർബന്ധം ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരദൂഷണം അല്ലെങ്കിൽ ഒരു ചവറുപോലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാചകം അല്ലെങ്കിൽ ആ പാരഗ്രാഫ് തീരാതെ ഞങ്ങൾ വായടയ്ക്കത്തില്ല ഒരു പ്രാവശ്യം കണ്ടുകഴിഞ്ഞാൽ അത് പല സഭകളിൽ ശ്രദ്ധിച്ചു ഒരു നല്ല ശതമാനം വേർപാട് സഭകളിൽ പാട്ട് അനൗൺസ് ചെയ്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം അനൗൺസ് ചെയ്ത് പാട്ട് പുസ്തകത്തിൽ നിന്ന് പാട്ട് കണ്ടുപിടിച്ച് പാട്ട് പാടി തുടങ്ങി കഴിയുമ്പോഴും ചില സഹോദരിമാരുടെ സംസാരം നിൽക്കാറില്ല സഹോദരന്മാരും ചെയ്യാറുണ്ട് എന്ന അവരുടെ സംഖ്യ താരതമ്യേന കുറവാണ് അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം കംപ്ലീറ്റ് ആ ചവർ അങ്ങോട്ട് കൊടുക്കാതെ ഞാൻ നിൽക്കത്തില്ല ദൈവത്തിന്റെ ശുശ്രൂഷയോ അത് എനിക്ക് വിഷയമല്ല അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെടുന്ന എന്ന് മാത്രമല്ല ദൈവം ദൈവസഭയിൽ ദൈവവചനം പഠിച്ച് വിശ്വാസികൾ പരിജ്ഞാനത്തിലും വിശ്വാസത്തിലും ദൈവം what i said is this the second phrase is and of the knowledge of the son of god we have to arrive at the unity, at unity in the knowledge of the son of god and knowledge of the son of god means Knowledge of the scripture because the scripture is the mind of Christ. I have noticed that in many churches, the song is announced, people pick up the song, start singing, and still some people are continuing to talk. They are stubborn, very stubborn, that the sentence which I am speaking, the trash which I am sharing, mostly sisters do this, some brothers also, the trash which I am sharing. Unless that trash can is completely emptied into the mind of my fellow sister, I will not stop. Ministry or no ministry, God or no God. That's the way many of us go about. Please remember, you are hurting the body of Christ. You are hurting the body of Christ from growing, and man shall repay, man shall reap what he sows. Ora Vishwasi. മറ്റ് വിശ്വാസികൾക്ക് അവരുടെ ആത്മീക ജീവിതത്തിന് ദോഷം സംഭവിക്കാത്ത രീതിയിൽ അവരെ തന്നെ കണ്ടക്ട് ചെയ്യണം അവര് വിശ്വാസത്തിൻ്റെ ഐക്യതയിലും അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യതയും വരുന്നതുവരെ അവർക്ക് വേണ്ടി നാം ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നൊരു പ്രാവശ്യം കൂടെ കർത്താവെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ദൈവസഭയിൽ വിശ്വാസത്തിന്റെ ഐക്യതയിൽ വിശ്വാസികൾക്ക് എത്തിച്ചേരാനും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേർന്ന ആ പരിജ്ഞാനത്തിൽ ഒരു ഐക്യത ഉണ്ടാകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടോ അതിന്റെ കൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യം കർത്താവെ ഞാൻ ഏതെങ്കിലും കാരണം അത് തടസ്സപ്പെടുത്തുന്നുണ്ടോ തടസ്സപ്പെടുത്തുന്നെങ്കിൽ കർത്താവെ ഇന്ന് തൊട്ട് ഞാൻ ഒരു വ്യത്യസ്ത ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു തീരുമാനം എടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ നാം വേണ്ട സംഭാവന കൃപാവരങ്ങൾ ഉപയോഗിച്ച് വേണ്ട സംഭാവന ചെയ്യുന്നുണ്ടോ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവെ ഇന്ന് തൊട്ട് ഒരു ചേഞ്ച് വരാൻ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Let us examine our actions and activities if we are in any way hindering the growth of believers. Let us ask forgiveness and let us depend upon the Holy Spirit so that from today onwards we change our ways. Here <laughs> മൂന്നാമതൊരു രൂപാന്തരത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ പുരുഷത്വം തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീക പക്വത എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓരോ വിശ്വാസിയും അവരവരുടെ കൃപാവര ഉപയോഗിക്കുന്നത് മറ്റു വിശ്വാസികളെ തികഞ്ഞ പുരുഷത്വം അല്ലെ തികഞ്ഞ പക്വതയിൽ എത്തിച്ചേർക്കാനാണ് നമ്മിൽ ഓരോരുത്തരും മറ്റുള്ളവരെ പക്വതയിൽ എത്തിച്ചേർക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ് ഉത്തരവാദികളാണ് ഇത് നമ്മിൽ ഓരോരുത്തരെ ഇന്ന് നാം എടുത്തിട്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുവാന്നെങ്കിൽ ക്രിസ്തു സഭയിൽ വളരെ ദ്രുതഗതിയിൽ രൂപാന്തരമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ദ നെക്സ്റ്റ് ഫ്രേസ് ഐ വാണ്ട് ടു പിക്ക് അപ്പ് Malayalam order is unto a perfect man. Here, perfect means mature. So, this phrase is talking about spiritual maturity. And this phrase is saying that each one of us should work hard to lead others to spiritual maturity, which also means that if we do not use our spiritual gifts carefully and faithfully, then we are hindering other believers from becoming spiritually mature. So let us once again examine Am I uh, an instrument to lead others to maturity, or am I an instrument to hinder others from maturity, or am I an instrument who is spreading waste? Trash, which prevents. See, hinder is something different from preventing. Hinder is a person who actively hinders their spiritual growth. Preventing is a person who, instead of passing on edifying thoughts, passes on trash and hinders them. Let us not be people like that. And

പ്രാദേശിക സഭയിൽ പരി പരിമിതമായിട്ട് നിൽക്കുന്നു അതിൽ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നു ആ പരിധിയിൽ നിൽക്കുന്നു ചിലർക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ മിനിസ്ട്രി കുറച്ചുകൂടെ വൈഡ് ആണ് വൈഡ് ആയിട്ടുള്ള മിനിസ്ട്രിയാണ് വ്യാപകമായ മിനിസ്ട്രി ആണെങ്കിലും ആ സഭയുടെ പരിധിയിൽ നിൽക്കുന്ന മിനിസ്ട്രി ആണെങ്കിലും വിശ്വാസികൾ ആത്മീക പക്വതയിൽ എത്തിച്ചേരണമെങ്കിൽ ഞാനും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾ നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം അടുത്ത ഫ്രേസ് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും നെക്സ്റ്റ് ഫ്രേസ് ദാറ്റ് ഐ വോണ്ട് ടു പിക് അപീസ് അൺ ടു ദർ ഓഫ് ദ സ്റ്റേച്ചർ ഓഫ് ദ ഫുൾ ഓഫ് ക്രൈസ്റ്റ് ഈ ഓരോ വാക്യാംശം വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണം ആ വളർച്ച ക്രിസ്തുവിന്റെ മനസ്സ് നമ്മിൽ ഫോം ചെയ്യുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യ തുടരണം എന്ന് മാത്രമല്ല ക്രിസ്തുവോളം നാം വളരണം എന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത് ക്രിസ്തുവോളം വളരുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ പോലെ സർവ സർവജ്ഞാനിയും സർവശക്തിശാലിയും ആകുമ്പോന്നല്ല അതിൻ്റെ അർത്ഥം എന്നാൽ ക്രിസ്തുവിന്റെ ആ മൈൻഡ് നമ്മളിൽ ആ മനസ്സ് നമ്മളിൽ ഫോം ചെയ്യണം എന്നാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവളം എന്ന് തിരുവെഴുത്ത് ഇവിടെ ഓർപ്പിക്കുന്നത് നമ്മൾ സാധാരണ ആരെങ്കിലും വളരെ സ്വീറ്റായിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാല് അവര് ആത്മീക പക്വത ഉള്ളവർ എന്ന് ചിന്തിച്ചു പോകാറുണ്ട് ആ തെറ്റിദ്ധാരണയുടെ കാരണം കൊണ്ട് പലർ വാചക കസർത്തിൽ കൂടെ ആത്മീക പക്വത നടിക്കുന്നവരുണ്ട് തിരുവഴുത്ത് ആത്മീക പക്വതയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാത്ത വിശ്വാസികൾ പലപ്പോഴും ഈ വാചകക്കസർത്ത് കാണിക്കുന്ന ആളുകളെ ആത്മീക പക്വത ഉള്ളവരായിട്ട് അങ്ങ് സ്വീകരിക്കാറുണ്ട് നങ്ങനെ തെറ്റായ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് ആത്മീയ പക്വതയെ അളന്നുകഴിഞ്ഞാൽ നാം തെറ്റായ ഡയറക്ഷനിൽ പോകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ നമുക്കറിയാമല്ലോ വടക്ക് നോക്കി യന്ത്രം അതിൻ്റെ സഹായം കൊണ്ട് ഫോറസ്റ്റിൽ ആളുകൾ അവരുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാറുണ്ട് എന്നാൽ വളരെയധികം ചില പാറകളിൽ വളരെയധികം ഇരുമ്പിന്റെ അംശം ഉണ്ടാകും അങ്ങനെയുള്ള പാറകളുടെ മേളിൽ കൂടെ പോകുമ്പോൾ വടക്കു നോക്കി യന്ത്രം തെറ്റായ ഡയറക്ഷൻ കാണിക്കും ചിലടെ തീർന്നു കഴിഞ്ഞാൽ വടക്കു യന്ത്രം അതിൻ്റെ ഡയറക്ഷൻ ഇല്ലാതെ അത് ചുമ്മാതെ കടന്ന് കറന്നു ആത്മീക ജീവിതത്തിൽ ഇത് ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിൽ വാചകക്കസർത്തിൽ കൂടെ അവരെ വലിയ ആത്മീകരാണെന്ന് സ്ഥാപിക്കുന്ന ആളുകളെ ഇത് വാചക കസർത്താണ് ആത്മീകത്വം അല്ല എന്ന് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ കണ്ട് കൺഫ്യൂസായി നമ്മുടെ ആത്മീയ ജീവിതത്തിലൂടെ വടക്കുനോ കേന്ദ്രം തെറ്റായ ഡയറക്ഷൻ കാണിക്കും നമ്മൾ തെറ്റായ ഡയറക്ഷനിൽ പോകും വാട്ട് ഐ വാസ് സേയിങ് ഈസ് The scripture very clearly says that we have to reach up to the stature of the fullness of Christ. That is the biblical measure of maturity. But we human beings, we have a weakness to fall into sweet talking words. And therefore, some people, by using sweet talking words, they project themselves as highly mature whereas they are not mature at all they are actually cunning we all know that uh, compass needle is used for finding direction but when compass needle is taken to a place where is where there is too much iron inside the ground it stops giving right direction i have seen locations where it completely stops anything, it starts to rotate. In the same way, when the scripture gives a particular measure of spiritual maturity, and if we fall into the trap of people who become mature, they are not mature, who become mature, who project themselves as mature, using verbal acrobatics. By following them, our spiritual compass will be misguided. We will be destroyed in our spiritual life. We will pick up the topic Lord willing from here next week. I am stopping here mainly because uh, there is a loss of stamina. Uh, and uh, because of that, I am stopping here. Brothers and sisters, നമ്പർ വൺ പ്രാദേശിക സഭയിലുള്ള വിശ്വാസികൾ അവർ ആത്മീക ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഐക്യതയും ക്രിസ്തുവോളം വളർന്ന പക്വതയിൽ എത്തുന്നില്ലെങ്കിൽ അതിലൊരു ചെറിയ അളവെങ്കിലും നമ്മുടെ നമ്മിൽ ഓരോരുത്തരുടെ അശ്രദ്ധയാണ് കാരണം പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്